മലയാളി പ്രേക്ഷകർക്ക് ഒരു സർപ്രൈസ് നൽകിയ ചിത്രമായിരുന്നു ജയിലർ. ജയിലറിലെ മോഹൻലാലിന്റെ കഥാപാത്രം അത്ര വലിയ ആഘോഷമാണ് മലയാളി പ്രേക്ഷകർ തീർത്തത്. അതുപോലെ പിന്നീടൊന്ന് ആവർത്തിക്കാൻ വേണ്ടി നിരവധി ചിത്രങ്ങളിൽ മോഹൻലാലിനെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പല ഇൻഡസ്ട്രികളും എത്താറുണ്ട്. അങ്ങനെ പറഞ്ഞതിൽ ഒരു സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ചു കഴിഞ്ഞു. അത് 100 കോടിയുടെ ബജറ്റുള്ള കണ്ണപ്പ എന്ന തെലുങ്ക് ചിത്രത്തിലാണ്. മലയാളത്തെ പോലെ തന്നെ കേരളക്കരയിൽ പ്രേക്ഷകപ്രീതി നേടുന്ന ചില ഇതര ഭാഷാ സിനിമകളുണ്ട്. സൂപ്പർ താരങ്ങളാണ് ഇതിന്റെ പ്രധാന കാരണം. വിജയ്, സൂര്യ, അജിത്, രജനീകാന്ത്, കമലഹാസൻ, ഷാറുഖ് ഖാൻ, അല്ലു അർജുൻ തുടങ്ങിയ താരങ്ങളുടെ സിനിമകൾക്ക് ലഭിക്കുന്ന സ്വീകാര്യതകൾ അതിന് തെളിവാണ്. എന്നാൽ ഇതര ഭാഷാ സിനിമകളിൽ മലയാള താരങ്ങൾ അഭിനയിച്ചാൽ എന്താകും അവസ്ഥ? മലയാളികൾ ഒന്നടങ്കം ആ ചിത്രത്തെ ഏറ്റെടുക്കും എന്നുറപ്പാണ്. അത്തരത്തിലൊരു സിനിമയാണ് കണ്ണപ്പ. മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്ത് തെലുങ്ക് ചിത്രമായ കണ്ണപ്പ വിഷ്ണു മഞ്ജു പ്രധാന വേഷത്തിൽ എത്തുന്ന ചിത്രം മലയാളികൾ ഏറ്റെടുക്കാൻ കാരണമാകുന്നത് മോഹൻലാലുമാണ്. കണ്ണപ്പയിൽ ഒരു പ്രധാന വേഷത്തിൽ മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട്. അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ടീസറിലും താരം പ്രത്യക്ഷപ്പെട്ടതോടെ ആവേശത്തിലായി ആരാധകർ. ഇനി മോഹൻലാലിന്റെ ഈ ചിത്രത്തിലെ ഒരു ലുക്ക് പോസ്റ്റർ വരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും. നിരവധി താരങ്ങളാണ് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. അങ്ങനെ ഓരോ താരങ്ങളുടെയും പോസ്റ്ററുകൾ പല ദിവസങ്ങളിലായി ഇതിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിടുന്നുണ്ട്. മോഹൻലാലിനൊപ്പം മലയാളത്തിൽ നായികയായി എത്തിയ നടി കണ്ണപ്പയിൽ ഉണ്ടെന്ന അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. ഐശ്വര്യ ഭാസ്കരനാണ് കണ്ണപ്പയിൽ അഭിനയിക്കുന്നത്. മാരമ്മ എന്ന കഥാപാത്രത്തെയാണ് ഐശ്വര്യ കണ്ണപ്പയിൽ അവതരിപ്പിക്കുന്നത്. നടിയുടെ ക്യാരക്ടർ പോസ്റ്റർ അണിയറ പ്രവർത്തകർ റിലീസ് ചെയ്തിട്ടുണ്ട്. പ്രജാ, നരസിംഹം, ബട്ടർഫ്ലൈസ് തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ശേഷം ഐശ്വര്യയും മോഹൻലാലും ഒന്നിക്കുന്ന സിനിമ കൂടിയായി മാറുകയാണ് കണ്ണപ്പ. മോഹൻലാൽ ഈ ചിത്രത്തിൽ ഒരു ഇമ്പോർട്ടന്റ് റോളിൽ എത്തുന്നു എന്നതുകൊണ്ട് തന്നെ അവർ മോഹൻലാലിന്റെ കാര്യങ്ങൾ അറിയിക്കാൻ ചില സസ്പെൻസുകൾ ഇട്ടു തന്നെ വെച്ചിരിക്കുകയാണ്. മോഹൻലാൽ, പ്രഭാസ്, അക്ഷയ് കുമാർ എന്നിവരാണ് ഈ ചിത്രത്തിലെ മെയിൻ സർപ്രൈസുകൾ. ആ സർപ്രൈസുകൾ അവർ കാത്തുവച്ചിരിക്കുകയാണ് വലിയൊരു ആഘോഷപൂർവ്വം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി. ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന കണ്ണപ്പ ഈ വർഷം ഡിസംബറിൽ റിലീസ് ചെയ്യുമെന്നാണ് വിവരം. 100 കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റ് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. മോഹൻലാലിനെ അന്യഭാഷയിൽ ഇങ്ങനെ കാണാനാകുമ്പോൾ നമ്മൾ മലയാളികൾ മോഹൻലാലിനെ കാണാൻ കാത്തിരിക്കുന്നത് എമ്പുരാൻ എന്ന ചിത്രത്തിലൂടെയാണ് എന്നത് വാസ്തവമാണ്. കാരണം ആ ചിത്രത്തിലാണ് പ്രേക്ഷകർക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ. മലയാളത്തിൽ ഇറങ്ങിയ വലിയ സാമ്പത്തിക വിജയമായ ചിത്രമായിരുന്നു ലൂസിഫർ. അതിന്റെ തുടർച്ചയായിറങ്ങുന്ന എമ്പുരാൻ മികച്ച രീതിയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പൃഥ്വിരാജ് എന്ന സംവിധായകൻ. ലൂസിഫർ എന്ന ചിത്രത്തിന്റെ മേക്കിങ്ങിന് വലിയ നിരൂപക പ്രശംസ ലഭിച്ചിരുന്നു. പൃഥ്വിരാജിന്റെ സംവിധാനം കൂടാതെ ടെക്നിക്കൽ സൈഡിലൊക്കെ വലിയ പ്രശംസ നേടിയതാണ്. ടെക്നിക്കൽ സൈഡിലോട്ട് എത്തുമ്പോൾ നിരൂപകരും മറ്റ് പ്രേക്ഷകരും ആദ്യം ശ്രദ്ധിക്കുന്നത് ചിത്രത്തിന്റെ മ്യൂസിക്കും BGM ഒക്കെയാണ്. കൂടാതെ സംവിധാന മികവ് വലിയൊരു ഘടകം കൂടിയാണ്. എന്നാലും ചിത്രത്തിനെ പല രീതിയിൽ താങ്ങിനെത്താൻ കഴിയുന്ന സംഭവങ്ങളാണ് മ്യൂസിക്കും BGM ഒക്കെ. അതിനെക്കുറിച്ചാണ് എമ്പുരാനിലെ മ്യൂസിക്കിനെ കുറിച്ചും BGM കുറിച്ചുമാണ് ഇപ്പോൾ പുതിയ ചർച്ചകളുമായി എത്തിയിരിക്കുന്നത്. രണ്ടാം ഭാഗമായ എമ്പുരാൻ പ്രഖ്യാപിച്ചതോടെ വീണ്ടും ആരാധകർ ആവേശത്തിലായിരുന്നു. ചിത്രത്തിന്റെ പുറത്തിറങ്ങിയ പോസ്റ്റർ വലിയ സ്വീകരണമാണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചത്. ലൂസിഫറിൽ ഏറെ ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു ചിത്രത്തിന്റെ മ്യൂസിക്. ദീപക് ദേവ് ആയിരുന്നു ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചത്. മ്യൂസിക്കിൽ മാസും ക്ലാസും വേണമെന്നായിരുന്നു പൃഥ്വിരാജ് തനിക്ക് തന്ന നിർദ്ദേശമെന്ന് ദീപക് ദേവ് പറയുന്നുണ്ട്. മാസ് പാട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ വിജയ്, രജനീകാന്ത് ചിത്രങ്ങളിലെ ഗാനം പോലെ വേണമെന്നായിരുന്നു താൻ കരുതിയതെന്നും എന്നാൽ പൃഥ്വിക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നെന്നും ദീപക് ദേവ് പറയുന്നുണ്ട്. ലൂസിഫർ ചെയ്ത അതേ രീതി തന്നെയാണ് എമ്പുരാനിൽ താൻ ഫോളോ ചെയ്തിട്ടുള്ളതെന്നും ദീപക് ദേവ് പറയുന്നുണ്ട്. പൃഥ്വി എന്നെ ലൂസിഫറിലേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞത് ചേട്ടാ ഇതൊരു മാസ് പടമാണ്, അങ്ങനെയുള്ള മ്യൂസിക് ആണ് വേണ്ടത് എന്നാണ്. അതിനു മുമ്പ് മാസ് എലമെന്റ് ഉള്ള പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഔട്ട് ആൻഡ് ഔട്ട് മാസ് എന്ന രീതിയിൽ ചെയ്തത് ലൂസിഫറിലൂടെയാണ്. കടവുളെ പോലുള്ള തമിഴ് പാട്ടും റഫ്താര പോലുള്ള ഐറ്റം ഡാൻസും ഒന്നും ഞാൻ മുമ്പ് ചെയ്തിട്ടേ ഇല്ലായിരുന്നു. ഇതൊരു മാസ് സിനിമയാണ്, പക്ഷേ സ്ഥിരം മാസ് എലമെന്റുകളെ വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന സിനിമയാണ് എന്നാണ് പൃഥ്വി പറഞ്ഞത്. രജനി, വിജയ് എന്നിവരുടെ മാസ് പടങ്ങൾ കണ്ട പരിചയം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പൃഥ്വി എന്നോട് പറഞ്ഞു അതല്ല വേണ്ടത്, മാസ് വിത്ത് ക്ലാസ് എന്നാണ്, അതാണ് നമ്മുടെ മാസ് എന്ന് പറഞ്ഞു. കടുവളെ പോലെ എന്ന പാട്ടിന്റെ ഡിസ്കഷൻ സമയത്ത് മാസ് പാട്ട് വേണമെന്ന് പൃഥ്വി പറഞ്ഞു. മാസ് പാട്ട് എന്ന് പറഞ്ഞാൽ ടപ്പാങ്കൂത്ത് പാട്ട് എന്നായിരുന്നു എന്റെ ചിന്ത. പക്ഷേ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകും തോറും മനസ്സിലായി എന്താണ് വേണ്ടതെന്ന്. പൃഥ്വിക്ക് എന്താണ് വേണ്ടതെന്ന കൃത്യമായ ധാരണയുണ്ടായിരുന്നു. പുള്ളി ആഗ്രഹിക്കുന്നത് മാസ് ആണെങ്കിലും അതിനുള്ളിൽ വലിയൊരു ക്ലാസ് ഉണ്ട്. അതിൽ ഒരുപാട് എപ്പിക്കായിട്ടുള്ള സൗണ്ടുകളുണ്ട്. അതിനൊപ്പം മാസിനൊപ്പം ചേരുകയും വേണം. അത് എന്റെയും ടേസ്റ്റ് ആയിരുന്നു, എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. അതൊക്കെ കൊണ്ട് ആ സമയത്ത് എല്ലാം വളരെ എളുപ്പമായി. അങ്ങനെ ലൂസിഫർ ഉണ്ടായി. അത് തന്നെയാണ് എമ്പുരാനിലും ഫോളോ ചെയ്യുന്ന രീതി, ദീപക് ദേവ് പറയുന്നുണ്ട്. എന്തായാലും എമ്പുരാനിലും ദീപക് ദേവിന്റെ ഗംഭീര മ്യൂസിക്കും BGM ഒക്കെ പ്രതീക്ഷിക്കാം.